വീട് തന്നെയാണ്, ആരും കാണാനില്ല. ഒന്ന് ഫോൺ അടിച്ചു നോക്കാം. സത്യശീലനല്ലേ? അതെ സാറേ, സത്യശീലനാണ്. ആ, ഞങ്ങൾ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് വരെയാണ്. ഇത് സുഗതൻ സാർ. അയ്യോ, ഞങ്ങൾ രാവിലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. നമസ്കാരം. കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു അല്ല, സാറന്മാര് വരൂന്ന് വിചാരിച്ച് വെളുപ്പിനെ തൊട്ട് ഞങ്ങൾ റോട്ടില് കാത്തു നിൽക്കായിരുന്നു. ഇപ്പൊ ഇങ്ങടെ അകത്തേക്ക് കയറിയതേ ഉള്ളു, ഒത്തിരി വെള്ളം കുടിക്കായിരുന്നു. കയറാല്ലേ? വേണ്ട. ദൂരെയാണ്, പിന്നെ പോടെ വഴി കല്ലും മുട്ടിയൊക്കെ നിറഞ്ഞാണേ. ഇപ്പൊ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒന്നും വണ്ടിയും പോവില്ല, ചാടിയായിട്ട് കിടക്കണ്. അല്ല, ഞാൻ വരണ വഴിക്ക് കണ്ടു അത്. ആ റോഡിന്റെ അവിടെ നിന്ന് ഒരു 50 അടി ആയിട്ടുള്ള ഇങ്ങനെ അതിന്റെ മുകളിൽ വേറെ ഒന്ന് രണ്ട് വീടുണ്ടല്ലോ. അത് ആ ശീതളന്റെ വീട്, അതൊന്നും കുഴപ്പമില്ല സാറേ. അല്ല, അടിയിൽ നിന്ന് മണ്ണെടുക്കുമ്പോ അത് ചിലപ്പോ പ്രശ്നമാവാൻ വഴിയുണ്ടത്. ഇല്ല, നമ്മള് വിട്ടിട്ടാണല്ലോ എടുക്കുക. അല്ല, എന്നാലും ഇത് ഒപ്പിട ഇങ്ങനെ സ്ഥലം കാണാതെ. സത്യശീല, നിങ്ങളുടെ സ്ഥലത്തു നിന്ന് മണ്ണെടുത്തിട്ട് ലോറിയിൽ കൊണ്ടുപോകണ്ടേ? അത് വേണം. അതിനുള്ള ട്രാൻസിറ്റ് പെർമിറ്റ് ഒപ്പിടേണ്ടത് സൂതൻ സാറാണ്. അപ്പൊ സൂതൻ സാർ ഈ സ്ഥലം കണ്ടിരിക്കണം നിർബന്ധമായിട്ട്. ഒന്നാമത് സാറിന് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന സ്ഥലമല്ലാന്നത്. ആ ശരി ശരി, വേണ്ടെങ്കിൽ വേണ്ട. നീ മറ്റു പേപ്പർ ഒക്കെ റെഡി അല്ലേ? സാറിന് കാണണ്ടേ പിന്നെ വിഷയമൊന്നുമില്ല. എല്ലാ പേപ്പർ റെഡി അല്ലേ? എല്ലാം ഉണ്ട് സാറേ, എല്ലാം വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടില്ലേ മറ്റേ കരടച്ച റെസിറ്റ് വേണം, പിന്നെ വീടിനുള്ള പെർമിറ്റ് വേണം, ശരിക്കും നോക്ക്. എല്ലാ പേപ്പറും ഇല്ലേ നോക്ക് ശരിക്കും. ആ സാറേ, ഇതില് ഏയുടെ ഒപ്പില്ല. ഏയുടെ ഒപ്പില്ല, അപ്പൊ നിജല്ലേ പോട്ട് ഏയുടെ ഒപ്പ് വാങ്ങിച്ചു വന്നത്? മെയിൻ ആയിട്ട് വേണ്ടത് അതല്ലേ, ആ ഒപ്പില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? സാറേ അങ്ങനെ വരൂലെന്നേ, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ 2-3 ദിവസം കേറി ഇറങ്ങിട്ടാ ഏയുടെ ഒപ്പ് കിട്ടിയത്. എവിടെ ഒപ്പ്? ഞാൻ കണ്ടത് ഒരു പച്ച മഷിയില്. ഇതാണ് ഒപ്പ്? ഇതൊരു ഏയുടെ ഒപ്പേ. അങ്ങനെ ഒരു വരം കൂടി ഇന്നിട്ട് ഒപ്പാവില്ല. ഒപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവണം. അതെ സാറ്, പിന്നെ ഇവിടെ സ്ഥലം നോക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങക്ക് ഒരു അയച്ചില്ലേ? ആ, ഓഫീസിൽ നിന്ന് അയച്ചു. അതിനുള്ള ഒപ്പ് കണ്ടപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്താ ഒപ്പ്? ഒരു വരം ഇട്ടിട്ട് ഇങ്ങനെ. ആ, അത് സൂതൻ സാറിന്റെ ഒപ്പാണല്ലോ. ആ, അതാ പറയണ. അപ്പൊ അത് കുരിശല്ലേ? കുരിശാത്? അല്ല, കുരിശിനെ പോലെ ഉണ്ട് പറയേ. എടോ, ഇത് അയിന്ന് ഇട്ടിട്ട് ഒരു വെട്ടല്ലേ. ഐ എന്ന് പറഞ്ഞ എന്താ? കണ്ണ്. ഐ എന്ന് പറഞ്ഞ കണ്ണെന്ന് മാത്രമേ അർത്ഥമുള്ളോ? ഞാൻ. ആ, ഞാൻ എന്ന ഭാവം പാടില്ല. ആ ഞാൻ എന്ന ഭാവത്തെ വെട്ടി മാറ്റിയതിന്റെ അടയാളാണത്. അതായത് അഹംഭാവം പാടില്ലാന്ന്. അല്ല, ഇനിയിപ്പോ നബിന് ഒരു കാര്യം ചെയ്തു സാറേ, ഏയിലെടുത്തെ ആ ഒപ്പ് മാറ്റിട്ട് ഒരു അർത്ഥമുള്ള ഒപ്പിടാൻ വേണ്ടിട്ട് ഞാൻ വേറൊരു അപ്ലിക്കേഷൻ കൊടുത്താലോ? അല്ല സാറേ, ചിലപ്പോ ആ ഒപ്പിന് ഇതുപോലെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും, നമുക്കത് മനസ്സിലാവാനായിട്ടായിരിക്കും. സാറേ, ഇനി ഈ ഒപ്പിന്റെ പേരിൽ ഒരു പ്രശ്നം പറയല്ലേ, ഏട്ടനാണെങ്കി ഇന്ന് കടയിൽ പോലും പോവാതെ വെളുപ്പിനെ തൊട്ട് റോട്ടിൽ ഒന്ന് നോക്കി നിക്കുക. കടയാണോ? ആ, ഒരു ബിസിനസ്. എന്തിന്റെ കട? ചെരുപ്പൊക്കെ. ബാഗ്, ചെരുപ്പൊക്കെ. എന്ത് കിട്ടും? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒരു 10,000 രൂപയൊക്കെ. ഇങ്ങനെ ഈ 5,000 രൂപ എന്ന് പറയുമ്പോ അതിൽ നമുക്ക് ലാഭം എത്ര കിട്ടും? ഒരു 5,000 രൂപ കിട്ടും. കഷ്ടിച്ച് കഴിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. അല്ല പരിചയതാ, ഇപ്പൊ അവരുടെ ഇവിടെ കിടക്കണ മണ്ണേ ഏകദേശം ഒരു 1,600 ടൺ ഉണ്ടാവില്ലേ? സാറിന് വട്ടാണ്. അത് 1,750 ടൺ മണ്ണുണ്ടെന്നേ. ആ, 750 ടൺ മണ്ണുണ്ട്. ഒരു ടണ്ണിന് 20 രൂപ വെച്ചിട്ടേ സർക്കാരിന് റോയൽറ്റി അടക്കണം. അപ്പൊ 750 ടൺ ആകുമ്പോ എത്ര വരും? അതിപ്പോ കൂട്ടാൻ തോന്നുന്നു, പൈറ്റിക്കാല് കാല് മുക്കാല് ഒരു 15,000 രൂപ വരും. 15,000 രൂപയോ? അത് വരും. അയ്യോ, എന്റെ സാറേ, അത്ര ഒന്നും എന്റെ കയ്യിൽ അടക്കണ്ടാവല്ലോ. അടക്കാൻ പറ്റില്ലെങ്കിൽ അടക്കണ്ട, മണ്ണ് അവിടുന്ന് നീക്കാൻ പറ്റില്ല, അവിടെ തന്നെ അടക്കും, ആരും തൊടില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എടോ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, മണ്ണ് എടുക്കണമെങ്കിൽ ഞങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് തന്നെ വിചാരിക്കണം. അതിന് പെർമിറ്റ് വേണമെങ്കിൽ 15,000 രൂപ തന്നെ അടക്കേണ്ടി വരും. അയ്യോ, അത്ര ഒന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ല സാറേ, അതുകൊണ്ടാണ്. ഇതൊന്നും ശരിയാവില്ല, പോവുക. കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കും സാറേ. അത് സത്യശീല, അത് സാർ ഒരു 300 ടൺ അങ്ങനെ എഴുതി തരും. അപ്പൊ എത്ര രൂപ അടക്കേണ്ടി വരും? ഒരു 500-600 രൂപ അടക്കേണ്ടി വരും. ആണല്ലേ, അതിന് 300 ഉള്ളൂ. ശരിയാവില്ല സാർ. ഇരിക്കേ, അത് 300 ടൺ ആവുമ്പോ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും?
അപ്പോ ഒരു 9000 റുപ്യയോളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 9000 റുപ്യ. അതെ, ആ 9000 രൂപ 50-50 ആക്കിയാണെങ്കിൽ സംഗതി നടക്കും. എന്താ സാറേ, നാളെ കൊടുക്കാൻ പറഞ്ഞു. ആ അപ്പൊ സത്യശീലൻ നാളെ കാശായിട്ട് ഓഫീസിൽ വന്ന പെർമിറ്റ് ഇതേ പിടിച്ചു. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ പൈസക്ക് എന്ത് കാണിക്കും? ആരോടെങ്കിലും ആരോടെങ്കിലും ചോദിക്കണു? നിന്റെ ആങ്ങളോടനെ ചോദിക്കാം. ആ പൊട്ടനെ പങ്ങള് പറഞ്ഞ ജീവനാണല്ലോ. ഞാൻ വേറൊരു ഐഡി പറഞ്ഞേരട്ടെ. എന്താണ്? നിങ്ങളുടെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിക്കാം. അയ്യേ, അതൊക്കെ നാണക്കടല്ലേ. എന്റെ വീട്ടിൽ നോസാന ഒരു നാണക്കേടും ഇല്ലല്ലേ. അത് നമ്മുടെ അല്ലേ. നമ്മുടെ തന്നെ. സാധനം വെച്ച വെച്ചെടുത്ത് കാണില്ല. ആ ട്രാൻസിറ്റ് പെർമിറ്റ് എവിടെ? നമ്മുടെ സ്ഥലത്ത് മണ്ണെടുക്കട്ടെ എന്ന് വന്ന് ചോദിച്ചല്ലേ ആ വയസ്സായ സുമേഷ് ചേട്ടനെ. അപ്പൊ പെർമിറ്റ് ഇല്ലാതെ മണ്ണെടുക്കാൻ പുള്ളിക്ക് പേടി. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പെർമിറ്റ് ഉണ്ട്, നിങ്ങൾ എന്റെ സ്ഥലത്ത് അടിച്ചോളി പറഞ്ഞു. ഇത് കൊടുക്കണൊക്കെ കൊള്ളാം, പൈസ കിട്ടും. പൈസ കിട്ടാതെ പിന്നെ വെറുതെ ആണ്. എത്ര രൂപ കിട്ടും? ഒരു 50000 റുപ്യെങ്കിലും ഞാൻ പറഞ്ഞു. ഏട്ടാ പറയുമ്പോ ഒരു 75 പറയണം. 75 പറഞ്ഞിട്ട് പുള്ളി കച്ചവടം തന്നെ വേണ്ട പറഞ്ഞു പോയാലും ചെയ്യും. ഏട്ടാ വെറുതെ മൊണ്ടത്തരം കാണിക്കില്ലേ. 75 നമ്മൾ പറയുമ്പോ അയാൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഒരു 50 കിട്ടണമെങ്കിൽ 75 പറയണം. കിട്ടണ പോലെ പറഞ്ഞ പോരെ. ഏട്ടാ വെറുതെ മൊണ്ടത്തരം കാണിക്കല്ലേ. നടക്കാം, അങ്ങോട്ട് ഞാനും വരാം. അപ്പോ സുമേഷ് ഏട്ടാ, ഇതാണ് പെർമിറ്റ്. കാര്യം എന്താന്ന് വെച്ചാല് അവിടുത്തെ പെർമിറ്റ് ഇല്ലാത്ത മണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്താ വെച്ചാ പറഞ്ഞോളെ, നിങ്ങൾ വില പറഞ്ഞില്ലല്ലോ. വില ഒറ്റ വില അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 2.5 lakh കൂടി പിടിച്ചോ. എത്ര? 2.5 lakh. അല്ല ഞാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 50000 കയറ്റിക്കോ, ഒരു 3 3 lakh. 3 lakh തരാന്ന് ഈ തന്ത എന്താ പൊട്ടറക്കണം. 5 cents മണ്ണിനല്ലേ ഈ വില. ഓ, എന്നാ നമുക്ക് ബാക്കി 5 cents മണ്ണ് വേറെ ആർക്കെങ്കിലും ഇതിലും കൂടുതൽ പൈസക്ക് കൊടുക്കാൻ നോക്കാം. പിന്നെന്താ അതല്ലേ ലാഭം. ഇത് പറ, ഇത് പറ. ഇതിപ്പോ എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞ വില ഉണ്ടല്ലോ അത് വളരെ കുറവാണ്. വളരെ കുറവാണ്. എന്നാ ഇത് ഇവിടെ അവസാനിപ്പിക്കണോ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യ, 3 lakh തന്നോളേ, എന്നാൽ എത്രയും പെട്ടെന്ന് മണ്ണടിച്ചോളെ കേട്ടോ. പെർമിറ്റ് ഉണ്ടല്ലോ. പെർമിറ്റ് അല്ലേ ഇരിക്കണതല്ലേ, വായിച്ചു നോക്കി നിങ്ങൾ. എനിക്ക് വിശ്വാസ. അപ്പൊ അങ്ങനെ ആവട്ടെ. ഇത് മോളാണല്ലേ. ആ ചെറുമോളാ. ആൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? അയാൾക്ക് കേൾവിക്കുറവുണ്ട്, ഇനി ഓർമ്മക്കുറവും കൂടി ഉണ്ടാവുമോ എന്റെ സംശയം. ഈ 3 lakh എന്ന് പറഞ്ഞിട്ട് 30000 ആയിട്ട് വരുമോ? അങ്ങനെ ആയിരിക്കോ? ആ ആർക്കറിയാ.